ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിൽ വന്നിട്ടുള്ളത് മക്രോണി കോളയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ റെസിപ്പിയിലോട്ടേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് റെസിപ്പിയിലോട്ടേക്ക് പോകാം. ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്, അത് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട്, അതും ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു ടേബിൾ സ്പൂണും എടുത്തിട്ടുണ്ട്. അടുത്തതായി ഞാൻ എടുത്തിട്ടുള്ളത് 100 ഗ്രാം മക്രോണിയാണ്. പിന്നെ 5 മുട്ടയും. അതിനുശേഷം ഞാൻ എടുത്തിട്ടുള്ളത് 150 ഗ്രാം ചിക്കനാണ്. ഇത് ഞാൻ നല്ലവണ്ണം ഫ്രൈ ചെയ്തെടുത്തതാണ്. കുറച്ച് മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയും ഉപ്പും ഇട്ട് മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്ത് വെച്ചതാണിത്. അത് എന്നിട്ട് ഞാൻ ഫ്രൈ ചെയ്തതിന് ശേഷം ചെറുതായി കൈകൊണ്ട് മുറിച്ചെടുത്തു. ഇനി നമുക്കൊരു പാൻ എടുക്കാം. അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിക്കാം. വെള്ളം ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും നമുക്കതിലേക്ക് ചേർക്കാം. എന്നിട്ട് ഒരു സ്പൂണ് വെച്ച് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ച മക്രോണി അതിലേക്ക് ചേർക്കാം. എന്നിട്ട് മക്രോണി വെന്ത് വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇവിടെ എൻ്റെ മക്രോണി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനിത് മാറ്റി വെക്കാം. അടുത്തതായി നമുക്കൊരു പാൻ എടുക്കാം. പാൻ ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് ഓയിൽ ചേർക്കാം. ഓയിൽ ചേർത്തതിന് ശേഷം നമ്മൾ മുറിച്ച് വെച്ച സവാളയും ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളിയും അതിലേക്ക് ചേർക്കാം. എന്നിട്ട് നമുക്ക് സ്പൂണ് കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ചേർക്കാം. എന്നിട്ട് നമുക്ക് സ്പൂണ് കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇവിടെ ഉള്ളി ചെറുതായി വാടി വരുന്നുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്. ഇത് ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്കതിലേക്ക് ചേർക്കാം. ചിക്കൻ ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മസാല ഇവിടെ റെഡിയായിട്ടുണ്ട്. നമുക്കിതിനി മാറ്റി വെക്കാം. ഞാനിവിടെ ഒരു മിക്സി ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച 5 മുട്ട നമുക്ക് പൊട്ടിച്ചിടാം. അതിനുശേഷം 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിത് നന്നായി ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. അടുത്തതായി നമുക്കൊരു ബൗൾ എടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മസാല ചേർക്കാം. പിന്നെ അതിലേക്ക് മക്രോണിയും. എന്നിട്ട് നമുക്കിത് ഒരു സ്പൂണ് വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായി നമ്മൾ അടിച്ചു വെച്ച മുട്ട അത് നമുക്കിതിലേക്ക് ഒഴിക്കാം. എന്നിട്ട് നമുക്ക് സ്പൂണ് വെച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർക്കാം. എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു പാൻ എടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പശു നെയ്യ് ചേർത്ത് നമുക്കിങ്ങനെ പാൻ ഒന്ന് റൊട്ടേറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ച ബാറ്റർ അതിലേക്ക് ഒഴിക്കാം. അങ്ങനെ ഞാനിവിടെ ബാറ്റർ ഒഴിച്ചു കഴിഞ്ഞു. ഇനി നമുക്കിത് ക്ലോസ് ചെയ്ത് വെക്കാം. ഞാനൊരു പഴയ പാന് അടിയിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഒരു 30 മിനിറ്റ്സ് എങ്കിലും ബേക്ക് ചെയ്തെടുക്കേണ്ടതാണ്. ഒരു 3 മിനിറ്റ്സിന് ശേഷം ഞാൻ വീണ്ടും ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മല്ലിയില നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ക്ലോസ് ചെയ്ത് ഒരു 30 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ 30 മിനിറ്റ്സിന് ശേഷം നമ്മുടെ മക്രോണി പോള ഇവിടെ റെഡിയായിട്ടുണ്ട്.
നമുക്കിനി നമ്മുടെ ഫ്രണ്ട് സൈഡ് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ്സ് വെച്ചാൽ മതി. അങ്ങനെ രണ്ട് സൈഡും നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ അടിപൊളി മക്രോണി പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിൾ റെസിപ്പി അല്ലേ? നിങ്ങൾ എന്തായാലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണേ. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.